ये रो हरिया बन्नु अमावासि रात्रि हृदय ताळंगल मारुन्नु ताने अल्लिल एंदेंदो तेळियुम्बो ये रो हरिया नीला नीला वीथियल पोलियुंदलो तारगंगल कालगल एंदी एदी गाविदिल एदो मनो हरिया वन्नु अमा வாசி ராத்ரி ஹுதயத்தின் தாளங்கள் பாருந்து தானே அல்லில் எந்தெந்தோ தெரியுந்தோ ஏதோ மனோஹரியா you
നീ വഴക്കിട്ടു അല്ലേ? വീട്ടിൽ പുതുതായി താമസത്തിന് വന്നവരാരാ? Who knows? വൺ തിങ് ഐ വാണ്ട് ടു ടെൽ യു, അയൽക്കാരാണെന്ന് വെച്ച് അവരോടൊന്നും അടുക്കാൻ പോകണ്ട. നമുക്ക് നമ്മുടെ സമുദായക്കാരുമായിട്ടുള്ള ബന്ധം മതി. മനസ്സിലായോ? ശരി മമ്മി. Thank you.
अनुराग मंत्र नाम वी अनुराग मंत्र नाम वी रेस्ट वेणम प्लीज जनरल
ചോറ് കുടിക്കുന്ന മനുഷ്യൻ ഞാൻ ഇപ്പോഴും ഇല്ല. ശവപ്പെട്ടികളൊക്കെ എന്താണ്? ഡ്രാക്കുള രക്തം കുടിച്ച സ്ത്രീകളുടെ ശവശരീരങ്ങൾ. ഇതൊരു ശല്യമായിരുന്നു. Thank you.
ടോണി ടോണി ഈ അസമയത്ത് നീ എവിടെയൊക്കെയാ? What's the matter, Tony? നീ ഇനി ഉറങ്ങില്ല? Bad dream. Bad dreams? A fearful dream. ഒരു പേടി സ്വപ്നം. Oh my God. Poor boy. You do one thing. നീ മുറിയിൽ കിടന്നോ. That's okay, ma'am. I'm all right now. Good night. Good night. അവനൊരു ഡ്രാക്കുളയാണ്, മനുഷ്യരുടെ ചോര കുടിക്കുന്ന രക്തരക്ഷസ്. വാട്ട്? യെസ്. ടോണി, ടോണി പറയുന്ന ഒന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീയെങ്കിലും എന്നെ വിശ്വസിക്കൂ സെലി, ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്. ഇല്ല, ആർക്കും എന്നെ മനസ്സിലാവില്ല. Inspector K.P. Menon. I am David. Glad to meet you. இது வீடானோ, அதோ? Office ஆன் சார். எந்த office? இதானு சார் ஞங்கள் லைசன்ஸ். John Peter & Co. Exporters of Indian Antiques and Handicrafts. Registered office at Bombay. இந்தியில் பல ஸ்டேட்டுகளும் பிராஞ்சுகள் உண்டு. ஈ ஸ்டேட்டில் ஆத்தியத்தேதானு. Very recently started. ഈ സ്റ്റേറ്റിൽ ലഭിക്കുന്ന എല്ലാ ഹാൻഡിക്രാഫ്റ്റ്സിന്റെയും രണ്ട് സാമ്പിളുകൾ കളക്ട് ചെയ്ത് ഒന്ന് ഇവിടെ സൂക്ഷിക്കും, ഒന്ന് ബോംബെയിലേക്ക് അയക്കും. ഐ സേ, ബോംബെ നെരുമേൻ പോയിന്റിൽ ഇതുപോലൊരു ഷോപ്പ് കണ്ടാ ഞാൻ ഓർക്കുന്നു. ആ അതാണ് സാർ ഞങ്ങളുടെ ഹെഡ് ഓഫീസ്. ഐ സേ, ആ മിസ്റ്റർ ഡേവിഡ്, ഈ ഓഫീസിൽ എത്ര പേർ ജോലി ചെയ്യുന്നുണ്ട്? മാത്രം. ഫാമിലി? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഐ എം എ ബാച്ചിലർ. ഡേവിഡിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇവിടെ താമസിക്കുന്നുണ്ടോ? നോ സർ. ഇന്നലെ രാത്രി ഒരു പെൺകുട്ടിയെ ഇവിടെ കണ്ടുവന്ന് മിസ്റ്റർ ടോണി നിങ്ങളുടെ അടുത്ത വീട്ടുകാരൻ പറയുന്നു. ഇന്നലെ രാത്രി മിസ്റ്റർ ഡേവിഡിനോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി ഏതാണ്? ഇയാളല്ല സർ, മറ്റൊരാളുണ്ടായിരുന്നു. അയാളാണ് ആ പെൺകുട്ടിയെ. മിസ്റ്റർ ടോണി പറയുന്നത് ശരിയാണ് സർ. ഇന്നലെ ഞങ്ങളുടെ പ്രൊപ്രൈറ്റർ മിസ്റ്റർ ജോൺ പീറ്ററും ഭാര്യയും വന്നിരുന്നു. ഓഫീസ് പരിശോധന കാലത്തെ ഫ്ലൈറ്റ് തിരിച്ചു പോവുകയും ചെയ്തു. ഇയാൾ പറയുന്നത് കള്ളാണ് സർ. ഇയാളും മറ്റൊരാളും ചേർന്ന് ഒരു പെട്ടി തൂക്കിയെടുത്ത്. ഇതുപോലൊരു പെട്ടി, ഈ പെട്ടി തന്നെയാണെന്ന് തോന്നുന്നു സർ. പെട്ടിയും തൂക്കിയെടുത്ത് വീട്ടിന്റെ പിൻവശത്തേക്ക് പോകുന്ന ഞാൻ കണ്ടതാണ് സർ. മിസ്റ്റർ ഡേവിഡ്, ഞാൻ ഈ പെട്ടി തുറന്ന് പരിശോധിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ? ജോൺ പീറ്റർ ആൻഡ് കമ്പനി ഈസ് എ റെപ്യൂട്ടഡ് ഫേം. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള സ്ഥാപനമാണ്. സാർ ഈ പെട്ടി തുറന്ന് പരിശോധിക്കുന്നത് എന്റെ കമ്പനി അവമാനിക്കുന്നതിന് തുല്യമാണ്. ഓഹോ, എങ്കിൽ ഈ പെട്ടിക്കകത്ത് എന്താണെന്ന് പറയൂ. ബോംബെയിലേക്ക് അയക്കാനുള്ള സാമ്പിളുകളാണ് സർ. എങ്കിൽ മിസ്റ്റർ ഡേവിഡ് എന്തിനു പരിഭ്രമിക്കുന്നു? ഞാനത് തുറന്നു കണ്ടതുകൊണ്ട് അപകടമൊന്നുമില്ലല്ലോ. Sorry, Mr. David. Excuse me for the troubles. I'm taking leave. It's okay. Thank you. Thank you. Sir,
ഞാൻ പറയുന്ന സത്യമാണ് സർ ആ വീട് പരിശോധിക്കണം അയാൾ ആ പെണ്ണിന്റെ കഴുത്തിൽ കടിച്ച് ചോരം ഒഴിക്കാൻ പോകുന്നത് ഞാൻ കണ്ടു സർ പിന്നീട് ആ ശവപ്പെട്ടിയും നോക്കി പോകുന്നത് ഞാൻ കണ്ടു ടോണി യു ആർ യങ് നീ ചെറുപ്പമാണ് ചില ചുണ്ടിൽ ചുംബിച്ചെന്ന് വരും മറ്റേ കഴുത്തിൽ ചുംബിച്ചെന്നും വരും നോ സർ ഇത് ആമാരി ചുംബനമല്ല ഡ്രാക്കുള ചെയ്യുന്നത് പോലെ ഞാൻ ഇന്നലെ ഡ്രാക്കുള പടം കണ്ടു കഴുത്തിൽ കടിച്ച് ചോര കുടിക്കുമ്പോൾ ഡ്രാക്കുളയുടെ മുഖം എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയാം അയാളുടെ മുഖം അങ്ങനെയായിരുന്നു എന്ന് നോക്കുമ്പോൾ ഞാൻ എല്ലാം വ്യക്തമായി കണ്ടു ജനലിലൂടെ ടോണി ഡ്രാക്കുള മാതിരിയുള്ള ഹൊറർ ഫിലിമുകൾ കണ്ടാൽ ഇത്തരം ദുസ്വപ്നങ്ങളൊക്കെ ചില കണ്ടെന്ന് വരും അതൊക്കെ സത്താക്കന്മാരുടെ ബെഡ്റൂമിലേക്ക് രാത്രി ഒളിഞ്ഞു നോക്കുകയും ചെയ്യരുത് അതൊക്കെ തെറ്റാണ് ഓക്കെ ടേക്ക് കെയർ ആ മേലിൽ ഇത്തരം പരാതികളും കൊണ്ട് സ്റ്റേഷനിലേക്ക് വരരുത് ചിത്രങ്ങളിലും പ്രത്യക്ഷപ്പെടാറുള്ള മോഡൽ ഗേൾ മിസ് സുചിത്രയെ രണ്ടു ദിവസമായി കാണാനില്ലെന്ന് അവളുടെ രക്ഷിതാക്കൾ അറിയിക്കുന്നു മിസ് സുചിത്രയെ പറ്റി വല്ല വിവരം അറിയുന്നവർ ഉടൻ തന്നെ അടുത്ത പോലീസ് സ്റ്റേഷൻ അറിയിക്കാൻ അപേക്ഷ ടോണിക്കുട്ടി പറയണോ രഹസ്യമാണ്
ഞങ്ങളൊരു സീക്രട്ട് സംസാരിച്ചിട്ട് വരാം. യു കാരി ഓൺ. ഈ ചെകുത്താനല്ല പിശാചല്ല, അവന്റെയൊക്കെ മുത്തപ്പനായാലും അവന്റെയൊക്കെ നട്ടല്ലൂരി ഞാൻ പി പി വിളിക്കും. ആ ടോണി കൂട്ടി ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ പോയി കിടന്ന് സമാനമായിട്ട് ഉറങ്ങ. അപ്പൊ സംതിങ് അടിക്കാൻ? അതൊക്കെ ഞാൻ അടിച്ചോളന്നേ. പിന്നെ മോന് നിർബന്ധമാണെങ്കിൽ ഈ പി പി വിളിച്ചു കഴിഞ്ഞ് ചേട്ടനൊരു വീപ്പ് കുറ്റി വാങ്ങിച്ചതാ ചേട്ടൻ. ജോൺ പീറ്റർ, അവനവിടെ എവിടെയാണ്? ആ പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോ നിന്നെ ഇവിടെ തന്നെ കാണണം. നിന്റെ വായിൽ നാവുണ്ടെന്ന് പരിശോധിക്കാന. അതായത് രക്തം കുടിക്കുന്നവനാണെന്ന്. ഇനി രക്തരക്ഷസാണെന്ന് തന്നെ വെക്കുക, എങ്കിലും പേടിക്കാനില്ല. ഈ ഗാർലിക് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അതായത് വെളുത്തുള്ളിയുടെ പൂക്കൾ, അത് വാതിലിലും ജനലിലും കെട്ടിത്തൂക്കിയാൽ നമുക്ക് രക്ഷപ്പെടാം. വെളുത്തുള്ളിപ്പൂക്കളുടെ മണം തട്ടിയാൽ ഡ്രാക്കുള പറ പറക്കും. ആ എന്ത് ചെയ്യാം, നമ്മുടെ നാട്ടിൽ വെളുത്തുള്ളിയല്ലാതെ അതിന്റെ പൂക്കൾ കിട്ടില്ല, അതുകൊണ്ട് ആ കാര്യം അങ്ങ് വിടാം. നടക്കുന്ന കാര്യം വല്ലതും പറയൂ റോയ്. അതല്ലേ ഈ പറഞ്ഞു വരുന്നത്. വൺ സെക്കൻഡ്. ഈ കുരിശ് എപ്പോഴും നീ കയ്യിൽ വെക്കണം. ഈ കുരിശ് ട്രാക്കളുടെ മുഖത്തിന് നേരേക്ക് നീട്ടി കാണിച്ചാൽ അവൻ പറപറക്കും. താങ്ക് യു റോയ്. ടോണി, ഞാനും വരുന്നു. ഞാനും വരട്ടെ ടോണി. വേണ്ട സെലിൻ, എന്നെ സ്വയം രക്ഷിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നീയും കൂടെ വന്ന് അപകടത്തിൽ ചാടരുത്. റോയ്, സെലിനെ വിടരുത്.
Roy, why do you laugh? எல்லாம் அவன்ட தோந்தலான செலின் டிராக்குலா என்ற மனுஷனோ ஜீவியோ இல்ல ஈ நோவல் எழுத்துக்காரர் சினிமாக்காரர் உண்டாக்கிய பிரச்சனமாயது முழுவ வீடியோவில் டிராக்குலா சித்திரம் கண்டது முதல் தொடங்கியது அதனை பேடி அப்போ ஆ ரவுடி பயந்து ஜோர் சர்ந்திச்சு மரிச்சதோ அவன் சபோதமுள்ள சமயம் குறவா குடிச்ச மீட்டாய் அவன் அவட கயறி காணும் அவர் விதேசத்தை கயற்றிக்கா வச்ச வல்ல தலையோடோ அஸ்தி கூட மோக்கண்டவன் பேடி ஓடி காணும் ஓடிய ஓட்டத்தில் ஷோக்கில் அவன் அவட கடந்து தலையும் குத்தி வீணு மரிச்சிருக்கான் எந்தோ எனக்கு சம்சயம் தீர்ந்தில்ல அவன் அவட மற்றொரு குறிச்சும் கூட உண்டு அது நீ எடுத்து கையில் வச்சோ அதிகம் பரிஜயப்படாறில்ல டானி லுக்கி ஆரானி வந்திருக்கிறது நோக்கு நம்ம புதிய அயல்காரன் மிஸ்டர் ஜான் பீட்டர் இஸ் தட் யூ டானி ஹவ் ஆர் யூ நாம் தம்மில் ஒரு பிராவசியம் கண்டு ராத்திரி ஜெனலிலூட அல்ல எக்ஸ்கியூஸ் மீ ஐ அம் கமிங் இட்ஸ் ஆல் ரைட் You mind your own business. அன்னியோட காரியத்தில் தலையிடாதே. அது அபகடமா. I want a promise now. அதினான நான் வந்தது. ஆ ப்ராமிஸ் நீ இப்போ தന്നില്ലെങ്കിൽ I will kill you. That is my promise. Please have me. No thanks. நான் புறமே ஒന്നും കഴിക്കാറില്ല. கூல் ட்ரிங்க்ஸ் ആണ്. Mr. John Peter, I told you no, he's very shy type. அதிகம் ஆரோடும் பரிஜயப்படார் இல்லா. பரிஜயப்படார் he's very nice. That's okay. I will make him all right. அவன்ட காரியம் எனக்கு விட்டு வரும். Thanks. So good night. Thank you.
പയ്യനല്ലേ മാപ്പ് പറഞ്ഞാൽ വിട്ടേക്കാമെന്ന് കരുതി പക്ഷേ നീ എന്നെ അപമാനിച്ചു ബസ്റ്റേഴ്സ് നീ പോലീസിനെ കൊണ്ടുവന്നു തെരുവുറവുടിയെ പറഞ്ഞയച്ചു അല്ലടാ ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ട് പോയപ്പോ അറിയാതെ പൂട്ടി പോയതാവും നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല തൊട്ടടുത്ത വീട്ടിൽ ഒരു കൊലപാതകം നടത്തുന്നത് പലതുകൊണ്ടും നല്ലതല്ല എന്ന് എനിക്ക് തോന്നുന്നു ആമേ കറക്റ്റ് ചുരുക്കി പറഞ്ഞാൽ നാം തമ്മിൽ വഴക്കിടുന്നത് നമുക്ക് രണ്ടുപേർക്കും ഗുണമുള്ള കാര്യമല്ല സോ ടോണി എന്നെ മറന്നേക്കുക സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിക്കുക ഞാൻ ടോണിയുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക അതാണ് മര്യാദ ഹാവ് എ കറക്റ്റ് എന്റെ കാര്യത്തിൽ മേലാൽ ഇടപെടാതിരുന്ന വീണ്ടും വല്ല കുഴപ്പവും ഉണ്ടാക്കിയാൽ അത് നിന്റെ അവസാനമായിരിക്കും നിന്റെ മാത്രമല്ല നിന്റെ അമ്മയുടെ ഓക്കെ എല്ലാം മറന്നുകളെ സ്ലീപ് വെൽ ഈ നിമിഷം മുതൽ ഞാൻ നിന്റെ സുഹൃത്താണ് മറക്കരുത് You can't prove it. I will prove. രക്തരക്ഷകൾ നിലനിൽക്കുന്നുണ്ടെന്ന് ഞാൻ തെളിയിക്കും. കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി അച്ഛൻ പരീക്ഷകൾ നടത്തുന്നുണ്ടല്ലോ ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇനി അതോട്ട് തെളിയിക്കാൻ കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല എന്ത് പറഞ്ഞാലും തന്നെ എതിരെ പറയുള്ളൂ ഒന്നാമതായി തനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല ആദ്യമായി താൻ ദൈവത്തിൽ വിശ്വസിക്കൂ അച്ഛോ
അച്ഛോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ ലൂയിസേ അച്ഛൻ എന്നെ ദേഷ്യപ്പെടരുത് ഇല്ല നമുക്കൊരു കാര്യം ചെയ്യാം സാത്താനിലും വിശ്വസിക്കണ്ട ദൈവത്തിലും വിശ്വസിക്കണ്ട എങ്കിലോ ലൂയിസ് ഫാദർ ഐ സേ യു ഗെറ്റ് ഔട്ട് വാട്ട് യു രക്തരക്ഷസുകൾ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും ഫാദർ കം ഓൺ മൈ ഫ്രണ്ട് വരൂ 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 ഇരിക്കൂ ഇരിക്കൂ താങ്ക്സ് മോൻ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ എന്നെ എങ്ങനെ അറിയും ഈ സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചു എന്റെ പേര് ടോണി വീട് ടൗണിലാണ് എന്റെ പ്രശ്നം പരിഹരിക്കാൻ അച്ഛന് മാത്രമേ കഴിയൂ എന്ന് പലരും പറഞ്ഞു ടൗണിൽ എന്നെ ആർക്കറിയും അച്ഛോ അച്ഛനെ പറ്റി കാട്ടി മാത്രമല്ല നാട്ടിലും അറിയും ഫാദർ നടത്തുന്ന ഗവേഷണങ്ങളെ പറ്റി ഞങ്ങളുടെ പ്രൊഫസർമാർ പോലും ക്ലാസ്സിൽ പറയാറുണ്ട് ഇല്ലെങ്കിൽ അച്ഛനെ തേടി ഞാൻ ഈ കാട്ടിലേക്ക് ഓടി വരൂ കറക്റ്റ് യു ടെൽ മീ വാട്ട്സ് യുവർ പ്രോബ്ലം എന്റെ അടുത്ത വീട്ടിൽ ഒരു പുതിയ താമസക്കാരൻ അവനൊരു ഡ്രാക്കുളയാണ് വാമ്പയർ രക്തരക്ഷസ് മനുഷ്യരുടെ ചോര കുടിക്കുന്നവൻ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു അവൻ എന്നെ കൊല്ലാൻ വന്നു ഫാദറിന് മാത്രമേ അവനെ കൊല്ലാൻ കഴിയൂ എന്നെ രക്ഷിക്കണം ഫാദർ ഫസ്റ്റ് ഓഫ് ഓൾ മിസ്റ്റർ ടോണി നിങ്ങൾ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണണം എന്നേക്കാൾ കൂടുതൽ അയാൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും അതാ നല്ലത് ഒരുപക്ഷെ അച്ഛനെയും സഹായിക്കാൻ കഴിഞ്ഞേക്കും അല്ല അച്ഛനെ സഹായിക്കാൻ കഴിഞ്ഞേക്കും എനിക്കൊരു കുഴപ്പമില്ല ഫാദർ ഐ എം ഓൾ റൈറ്റ് ആരും പറഞ്ഞു കേട്ടതല്ല എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്നെപ്പോലെ നിസ്സഹായനായ ഒരു ചെറുപ്പക്കാരനെ ഡ്രാക്കുളയിൽ നിന്ന് രക്ഷിക്കേണ്ടത് ഫാദറിന്റെ കടമയല്ലേ പൂവർ ബോയ് ഫാദർ രക്തരക്ഷത്തിൽ വിശ്വസിക്കുന്നില്ലേ ഞാൻ വിശ്വസിക്കുന്നില്ല എതിര് പറയരുത് ഞാൻ എതിര് പറയുന്നില്ല സ്റ്റോപ്പ് ഇറ്റ് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അപ്പോ ഞാൻ പറയുന്നത് വിശ്വാസമാകുന്നില്ല എന്നാണോ ഫാദർ അങ്ങനെയല്ല എന്റെ ഗവേഷണം പൂർത്തിയാവാതെ തൃപ്തികരമായ ഒരു ഉത്തരം തരാൻ എനിക്ക് സാധ്യമല്ല സൗകര്യം പോലെ പിന്നൊരു അവസരത്തിൽ വരൂ വിശദമായി വീണ്ടും സംസാരിക്കാം എനിക്ക് അല്പം ധൃതിയുണ്ട് ആ ലൂയിസേ മരത്തിൽ വളിച്ച സ്പെഷ്യൽ ഉണ്ടോ നോക്കൂ ഇപ്പൊ ഉണ്ടാവുമോ വന്നപാട് ചേട്ടനെ കാണാൻ ഓടി ആ പ്രാന്തരത്തിന്റെ കൂടാരത്തില് മൂന്നാല് വട്ടം തിരക്കി അച്ഛനും ഇല്ല ചേട്ടനും ഇല്ല പരിഭവിക്കാതെ ജൂലി ഞാൻ എങ്ങനെ ഇവിടെ കാണാനാ കാലത്തെ ചെപ്പും പന്തുമായിട്ട് അങ്ങോട്ട് ഇറങ്ങും കണ്ണി കണ്ട പക്ഷികളെല്ലാം ആ കുന്ത്രാണ്ടം വെച്ച് നോക്കും എഴുതും ഈ മലയും കാടും കാട്ടാറും ഒക്കെ കണ്ട് മടുത്ത് നാട്ടിലുള്ള മനുഷ്യരെ കാണാൻ എന്ത് കൊതിയാണെന്നോ അതുകൊണ്ടല്ലേ ജൂലിയെ കാണുമ്പോ എനിക്ക് വേണ്ട വേണ്ട അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി ഓ കല്യാണക്കാര്യം എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് 1000 രൂപ ശമ്പളം കിട്ടുന്ന കാലത്ത് കെട്ടിക്കൊള്ളാമെന്ന് ശമ്പളം കൂട്ടി തരാമെന്ന് പറഞ്ഞാണ് കുശിനിപ്പണി കളഞ്ഞ് അച്ഛൻ എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് ഇപ്പൊ ശമ്പളം ഇല്ലെന്ന് മാത്രമല്ല കുശിനിയുടെ കൂടെ കുശുമ്പുമായി ഞാനൊരു കാര്യം പറയാനാ ഓടി വന്നത് ഞാനിന്ന് വൈകുന്നേരം ഒരു പുതിയ കമ്പനിയിൽ ഇന്റർവ്യൂ പോകുന്നുണ്ട് വലിയ കമ്പനിയാ എക്സ്പോർട്ടിംഗ് കമ്പനി 1500 രൂപ ശമ്പളം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് താമസിക്കാൻ ഒരു വീടും വളരെ വളരെ നല്ലത് എനിക്കും ഒരു രക്ഷയായി ആ പ്രാന്തൻ അച്ഛന് ലോഹ മാത്രമേ ഉള്ളൂ ഇപ്പൊ പള്ളിയിലും പോവാറില്ല പിന്നെ പ്രാർത്ഥിക്കാറുമില്ല എന്നിട്ടാണ് ഈ പിശാചിനൊക്കെ പിടിക്കാൻ നടക്കുന്നത് മിക്കവാറും പിശാജ് എന്നെ പിടിക്കും പക്ഷെ ഞാനും ഒരു അച്ഛനെ പിശാജ് ഒന്ന് പിടിച്ചോട്ടെ അസെക്കൻഡ് ഞാൻ താമസം നിന്റെ കൂടെയാണ് കുശിനിയായിട്ടും ബാക്കി സമയം നിന്റെ ഭർത്താവായിട്ടും ഏതോ മനോഹ
ഹരിയാ വന്നു അമാവാസി രാത്രി ഹൃദയത്തിൽ താളങ്ങൾ മാറുന്നു താണേ അല്ലിൽ എന്തെന്തോ തെളിയുമ്പോ വന്നു അമാവാസി രാത്രി ഹൃദയത്തിൽ താളങ്ങൾ മാറുന്നു താനേ അല്ലിൽ എന്തെന്തോ തെളിയുമ്പോ മണി രണ്ടര കഴിഞ്ഞു വല്ലതും കഴിച്ചിട്ടാകാം ഗവേഷണമൊക്കെ ആ പക്ഷി ഞാൻ കണ്ടെത്തി ലൂസ് ഞാനല്ല എന്റെ പേര് ലൂയിസ് 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 ലൂസിഫർ ഞാൻ ആ പക്ഷിയെ കണ്ടെത്തി ഇതാ കാണുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു മനുഷ്യന്റെ നിറമുള്ള പക്ഷി വാമ്പയർ രക്തരക്ഷസ് ചോര കുടിക്കുന്ന പക്ഷി രാത്രിയാകുമ്പോൾ ഈ പക്ഷി കണ്ണു തുറക്കും കണ്ണിൽപ്പെടുന്ന മൃഗങ്ങളുടെ മേൽ പറന്നു വീഴും ചോര കുടിക്കും മനുഷ്യനെ ആക്രമിക്കും ഇറച്ചിയും തിന്നുമായിരിക്കും അത്യാവശ്യം 100 മില്ലി ചാരായോ അച്ഛോ ആളുകളെ കൊണ്ട് അധികം ചിരിപ്പിക്കരുത് അല്ലെങ്കിൽ തന്നെ ആളുകൾ പ്രാന്തനച്ചൻ എന്നാ പറയുന്ന അല്ല എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എനിക്ക് വിശക്കുന്നു ലൂയിസ് ഇതാ നോക്കൂ എനിക്ക് മനസ്സില്ല ഒന്നുമില്ലെങ്കിൽ ഞാനൊരു വൈദികനല്ലേ എന്നെ ധിക്കരിക്കരുത് ഇതാ ഇതാ നോക്കൂ ലൂയിസ് നോക്കൂ ലൂയിസ് നോക്കൂ 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 നടപടി അല്ല വേണ്ട അതാ നോക്കൂ എന്ത് എന്ത് കാണുന്നു മരം പിന്നെ മലകൾ പിന്നെ 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 കള്ളി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ലൂയിസ് ശരിയായ ഉത്തരം പറഞ്ഞുകൊള്ളണം അക്കാര്യം ഞാൻ ഏറ്റു അച്ഛൻ കൃത്യമായിട്ട് എഴുതിക്കോണോ പക്ഷിയുടെ ശരിയായ നിറം ഇപ്പൊ കാണുന്ന നിറം തൂ വെള്ള സാരിയുടെ നിറമാണ് വാട്ട് സാരിയു മൈ ഗോഡ് നീ ഒരു കവിയായി ജനിക്കുന്നവനായിരുന്നു പക്ഷിയുടെ ചിറകിനെ നീ ഒരു സാരിയായി ഉൽപ്രേക്ഷിച്ചിരിക്കുന്നു ചെറുപ്പത്തിലേ എന്നിൽ കവിത്വം ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഞാൻ ഇത്തരം കാഴ്ചകൾ കാണുമ്പോ എന്റെ കവി ഹൃദയം പ്രേക്ഷിച്ചു നോക്കൂ നോക്കി പറയൂ മാറിൽ തൂലുള്ള ഇനമാണോ നോക്കൂ ഇപ്പൊ പറയാൻ പറ്റില്ല അച്ചോ കണ്ടിട്ട് ഇല്ലാത്ത ഇനമാണെന്ന് തോന്നുന്നു വാട്ട് എങ്കിൽ വൾച്ചർ പക്ഷിയായിരിക്കും വൾച്ചർ പക്ഷി കഴുകൻ ശവന്തിനി സ്കാവഞ്ചേഴ്സ് ഓഫ് നേച്ചർ പ്രകൃതിയുടെ തോട്ടി ചുണ്ട് രക്ത നിറമാണോ അതോ രക്തം പുരണ്ടതാണോ നോക്കൂ ആ നോക്കാം നോക്കാം അയ്യോ ശരിക്ക് കാണുന്നതിന് മുമ്പ് പക്ഷി പുറന്തിരിഞ്ഞു കളഞ്ഞു പക്ഷി പുറന്തിരിഞ്ഞു കളഞ്ഞു ആ എങ്കിൽ വാലിന്റെ അകത്ത് പുള്ളിയുണ്ടോ നോക്കൂ പുള്ളിയുണ്ട് പുള്ളിയുണ്ട് സ്വർണ്ണ പക്ഷി പഞ്ചവർണ്ണ കിളി പഞ്ചാര പാൽപായസ കിളി പുറന്തിരിഞ്ഞു എന്ന് ഓരോ തുണികളായി തൂലുകളായി അതായത് വാലിലെ തൂവലുകൾ അതെ അതെ വാലിലെ തൂവലുകൾ ഓരോന്നായി പൊഴിക്കുന്നു പൊങ്ങുന്നു 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 നീന്തി തുടിക്കുന്നു എന്നിലെ കവി സട ഉടഞ്ഞെഴുന്നേക്കുന്ന അച്ചോ വണ്ടർഫുൾ വണ്ടർഫുൾ ഇൻഫർമേഷൻ പല സമയത്ത് വെള്ളത്തിൽ പറന്നു വീണ് നീന്തി തുടിക്കുന്ന കഴുകൻ അവൾ ഒളിമ്പിക് സ്റ്റൈലിൽ നീന്തുന്നു അവളോ അവൾ ഇസ് ഇറ്റ് ട്രൂ ഇറ്റ് ഈസ് ട്രൂ വാമ്പയർ പക്ഷി വെള്ളത്തിൽ പറന്നു വീണ് നീന്തിയപ്പോൾ മനുഷ്യ സ്ത്രീയായി മാറി ഓ ഗോഡ് ജീസസ് അധികം തരൂ ലൂയിസ് ഇപ്പൊ വേണ്ട അച്ചോ ഞാൻ ഒന്നും കൂടി കാണട്ടെ വേണ്ട അച്ചോ അധികം തരൂ തരൂ ലൂയിസ് രക്തരക്ഷസുകളെ പറ്റിയുള്ള എന്റെ ഗവേഷണം ഇതാ വിജയിച്ചിരിക്കുന്നു
അത്ഭുതകരമായ വിജയം, ഈ ലോകത്തിന്റെ വിജയം. അവിടെ കുളിച്ചോണ്ടിരുന്ന കൊച്ചു കള്ളൻ ഒളിഞ്ഞു നോക്കിയായിരുന്നല്ലേ. അയ്യോ എന്റെ പൊന്നു ജൂലി, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ദൂരേന്ന് കണ്ടപ്പോ എനിക്ക് തോന്നി ജൂലിയാണെന്ന്. അതെങ്ങനെ, ജൂലി പട്ടണത്തിലല്ലേ, കാട്ടിലെത്തിരി വരണം. ഇനി കാട്ടി വന്ന് എന്നെ കാണാതെ പോവില്ലല്ലോ. ഇനി ജൂലി കുളിക്കുമോ? ചിലപ്പോ കുളിക്കുമായിരിക്കും. ആണോ അല്ലയോ എന്നൊരു സംശയം. അത് തീർക്കാനല്ലേ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അച്ഛങ്ങടെ നല്ലതാ പ്രാന്തന, ഞാൻ ഊരിയതാ. നീ ഇപ്പൊ പൊക്കോ, നമുക്ക് പിന്നെ കാണാം. ദാ വരുന്നു. ഒരു മുടിഞ്ഞ ഗവേഷണം. എന്താ ഇതൊക്കെ? ഞാനൊരു മനോരോഗിയാണ്. ഐ എം എ സൈക്കിക് കേസ്. ഞാൻ ചെയ്യുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആന്റിയോടെ അങ്കിളിന്റെ വീട്ടിലേക്ക് പോയി. പോയി ഞാൻ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ കാരണം എന്റെ മമ്മിക്കും അപകടം സംഭവിക്കരുത്. ഞങ്ങൾ ടോണിയോടൊപ്പം നിൽക്കാം. മരണത്തെ വലയിട്ട് പിടിക്കരുത്. നിങ്ങൾക്ക് പോകാം. ഏ ലൂസ്, ഐ മീൻ ലൂയിസ്, നാളെ നമുക്ക് ഈ ക്യാമറ ഉപയോഗിക്കണം. രക്തം കുടിക്കുന്ന പക്ഷി പെണ്ണായി മാറി കുളിക്കുന്നതും പിന്നെ തിരിച്ച് വീണ്ടും പക്ഷിയായി പറക്കുന്നതും നമുക്ക് പടം പിടിക്കണം. അച്ഛോ എന്താ ലൂയിസ്? ഞാനത് ഒറ്റയ്ക്ക് പോയെടുത്തോളാം. ലൂയിസ് വീണ്ടും എതിര് പറയുന്നു. എന്താ ലൂയിസ്? ഞാനല്ല, ഞങ്ങളൊരു പ്രധാന കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഹു ആർ യു? വാട്ട് യു വാണ്ട്? മൈ നെയിം ഈസ് റോയ്. ഫാദർ എന്റെ അങ്കിളാണ്. ഫാദറിന്റെ യംഗർ സിസ്റ്റർ ജെന്നിഫറിന്റെ മോനാണ് ഞാൻ. ഓ വെൽക്കം ടു റോയ്. കം ഓൺ കം ഓൺ, ഇരിക്കൂ ഇരിക്കൂ. ഡ്രാക്കുളയുടെ കാര്യം പറഞ്ഞ് എന്റെ ഫ്രണ്ട് മിസ്റ്റർ ടോണി ഇവിടെ വന്നിരുന്നു. ടോണിയോ? അങ്ങനെ ഒരാൾ വന്നിട്ടില്ലല്ലോ. ലൂയിസേ വന്നിരുന്നു. ഈസ് ഹി ഓൾ റൈറ്റ്? അവൻ പറയുന്നൊക്കെ ശരിയാണോ? അത് പരിശോധിക്കാനാണ് ഫാദറിന്റെ സഹായം വേണ്ടത്. ഓ ആ ജോൺ പീറ്റർ എന്ന മനുഷ്യനെ ഒന്ന് ഫാദർ ഇന്റർവ്യൂ ചെയ്യണം. അയാൾ ഡ്രാക്കുളയാണോ അല്ലയോ എന്ന് പരിശോധിക്കണം. ഡോണ്ട് സേ ഡ്രാക്കുള. ഡ്രാക്കുള എന്നത് ബ്രോൺ സ്റ്റോക്കർ എഴുതിയ നോവലിലെ ഒരു സങ്കല്പ കഥാപാത്രമാണ്. ഹി വാസ് എ വാമ്പയർ. മനുഷ്യ രക്തം കുടിക്കുന്ന രക്തരക്ഷസ്. മനുഷ്യരുടെ രക്തം കുടിക്കുന്ന വാമ്പയേഴ്സ് ഇല്ലെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. ലൂയിസേ ഉണ്ടാവും, ഉണ്ട്. അത് തെളിയിക്കാനാണ് എന്റെ ശ്രമം. ഇതാണല്ലോ ഫാദറിനെ പറ്റി ഏറ്റവും നല്ലൊരു സന്ദർഭം. ഞാൻ ഫാദർ ഡിസൂസയുടെ സെക്രട്ടറിയാണ്, ലൂയിസ് ഫെർണാണ്ടസ്. ഫാദർ ഡിസൂസയ്ക്ക് മിസ്റ്റർ ജോൺ പീറ്ററിനോട് ഒന്ന് സംസാരിക്കണമെന്ന്. ഹലോ ജോൺ പീറ്റർ ഹിയർ. ഹലോ. ഇല്ല. മനുഷ്യരുടെ ചോര കുടിക്കുന്ന രക്തരക്ഷകളെ പറ്റി ഗവേഷണം നടത്തുന്ന ഒരാളാണ് ഫാദർ ഡിസൂസ. എനിക്ക് താങ്കൾ ഒന്ന് ഇന്റർവ്യൂ ചെയ്ത് കൊള്ളാമെന്നുണ്ട്. എന്തിന്? താങ്കൾ ഒരു വാമ്പയർ ആണോ എന്നൊരാൾക്കൊരു സംശയം. അടുത്ത വീട്ടിലെ പയ്യനാവും ടോണി അല്ലേ? ഫാദർ, ആ പയ്യന് തലയ്ക്ക് എന്തോ തകരാറുണ്ട്. ഞാൻ മാക്സിമം ഉപദേശിച്ചു നോക്കി. ഞാൻ അറിഞ്ഞു തകരാറ് ജോൺ പീറ്ററിനല്ല ടോണിക്കാണെന്ന് നമുക്ക് തെളിയിക്കണമല്ലോ. എനിക്ക് നിർബന്ധമില്ല. എനിക്ക് നിർബന്ധമുണ്ട്. കാരണം ഇന്റർവ്യൂ നടത്തി കാര്യം തെളിയിക്കാമെന്ന് ഞാൻ അവരോട് ഏറ്റുപോയി.
ഒരു പുരോഹിതൻ വാക്കുമാർന്ന് ശരിയല്ലല്ലോ. എങ്കിലും വന്നോളൂ. നാളെ രാത്രി കൃത്യം 7 മണിക്ക്. പകലാണെങ്കിൽ സോറി ഞാനിപ്പോ എന്റെ പാർട്ടിയുടെ തൃപ്തിക്ക്. ഓക്കെ കൊണ്ടുവന്നോളൂ. അയാൾ ശരിക്കും ഒരു രക്തരസ ആണെങ്കിൽ ഞാൻ പറഞ്ഞ കണ്ടീഷൻ ഒക്കെ അംഗീകരിച്ച് ഇന്റർവ്യൂവിന് സമ്മതിക്കൂ, അയാളെ പരീക്ഷിക്കാൻ അനുവദിക്കൂ. എങ്കിൽ പിന്നെ ഇന്റർവ്യൂവിന് പോകേണ്ട കാര്യമില്ലല്ലോ. യു ഡോണ്ട് ടോക്ക്, നിനക്ക് വിവരമില്ല. റോയ് കേക്കൂ, ഞാൻ പറയാം. ഒരു സംശയം കൂടി ബാക്കി നിൽക്കുന്നു. നാളെ രാത്രി 7 മണിക്ക് കാണാം, പകൽ കാണാൻ പറ്റില്ല എന്ന് അയാൾ പറഞ്ഞത് നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ്. എന്താണ് അച്ചോ പ്ലസ്? മനസ്സിലായില്ല. ലൂയിസ്, രക്തരക്ഷസുകൾക്ക് പകൽ ജീവൻ ഉണ്ടാവില്ല, അവർക്ക് ജീവൻ വരുന്നത് രാത്രിയിലാണ്. യെസ്, 200-300 വർഷം മുമ്പ് മരിച്ചവരായിരിക്കും അവർ. ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് അവർ മനുഷ്യരക്തം കുടിക്കുന്നത്. രക്തമല്ലാതെ അവർ മറ്റൊന്നും കഴിക്കില്ല, അവർക്ക് കഴിക്കാൻ പറ്റില്ല. അവരെ പരീക്ഷിക്കാൻ എന്തൊക്കെ ഉപകരണങ്ങളാണ് ഫാദർ ഉപയോഗിക്കുക? ഹോളി വാട്ടർ. ഹോളി വാട്ടർ തൊണ്ടയിൽ പെട്ടാൽ അവർ ഉടനെ മരിക്കും. പിന്നെ കണ്ണാടി. രക്തരക്ഷസുകൾക്ക് നിഴലുണ്ടാവില്ല, കണ്ണാടിയിൽ അവരുടെ പ്രതിച്ഛായ വീഴില്ല. എന്തിനാണ് അച്ചോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ പിള്ളേരെ ഭയപ്പെടുത്തുന്നത്? ലൂയിസ്, അരുത്. ഗുഡ് ഈവനിങ്, ഐ എം ജോൺ പീറ്റർ. ഹലോ. ഹലോ ഫാദർ. ഐ ആം ഫാദർ ഡിസൂസ. മീറ്റ് മൈ മാനേജർ മിസ്റ്റർ ഡേവിഡ്. ഹലോ. ഹായ്. ഇത് മിസ്റ്റർ ലൂയിസ്. ഹലോ. ഇത് മിസ്റ്റർ റോയ്. ഹലോ, വെരി നൈസ് ടു മീറ്റ് യു. മിസ്റ്റർ ടോണി, യു നോ ഹിം? ഹായ് ടോണി, ഹൗ ആർ യു? ഇത് മിസ് സെലിൻ. രക്ഷസുകൾ കൈവിരലാണോ ചുംബിക്കുക അതോ കഴുത്തിലോ? ഇനിയും സംശയം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പരീക്ഷിക്കാം. ഹോളി വാട്ടർ. ഫാദർ, ഞാൻ ഹോളി വാട്ടർ കഴിക്കണമെന്ന് നിർബന്ധമാണ്. യെസ് സർ, അതാണ് എന്റെ ടെസ്റ്റ്. Thank you.
ഹലോ ടോണി, വാതെല്ലാരോ മുട്ടുന്നു. ഞാനിപ്പോ വരാം. ഹലോ റോയ്, വരൂ 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 വരൂ. ഞാൻ ടോണിയുമായി ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ജോൺ പീറ്റർ ഒരു രക്തരക്ഷസ് ആണ്, അവനെ കൊല്ലാനുള്ള മാർഗം തേടുകയാണ് ഞാൻ. ഹലോ ഫാദർ, യു ആർ മൈ അങ്കിൾ. പക്ഷേ മൈ ഡിയർ അങ്കിൾ, നിങ്ങളൊരു വിഡ്ഢിയാണ്. ജോൺ പീറ്റർ ഈസ് എ ഗ്രേറ്റ് മാൻ. ജോൺ പീറ്റർ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ജോൺ പീറ്ററിന്റെ ശിഷ്യനാണ്. നോക്കൂ, ഓ മൈ ബോയ്, എനിക്ക് ദാഹിക്കുന്നു, എന്റെ തൊണ്ട വരളുന്നു, എനിക്ക് രക്തം കുടിക്കണം. അങ്കിൾ, ഫാദർ എന്റെ അങ്കിളാണ്, എനിക്ക് അങ്കിളിന്റെ രക്തം കുടിക്കണം. Thank you.
കാട്ടുമൃഗത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നിങ്ങൾ മാടപ്രാവുകൾ പറന്നു വരരുത്. വന്നത് തെറ്റ്, തെറ്റിനുള്ള ശിക്ഷ നിങ്ങൾ അർഹിക്കുന്നു. എനിക്ക് ആത്മവിശ്വാസമില്ല. ആത്മവിശ്വാസമില്ലാത്തവന്റെ കയ്യിലെ കുരിശ് വെറും ഇരുമ്പ് തുണ്ടാണ്. Daniel! Mrs.
ഞാനിപ്പോ റോയിയാണ്, രക്തരക്ഷസല്ല. ഇത് ഊരി എടുക്കൂ ഫാദർ, അതോടെ നീ മരിക്കും. എനിക്ക് വേഗം മരിക്കണം, കഴിഞ്ഞതെല്ലാം മറക്കണം ഫാദർ, പ്ലീസ് ഫാദർ. Thank you, Tony, Father. നിലവിളി കേൾക്കാം.
ഫാദർ എന്റെ സെൽ ഫാദർ നീ ഒരു കാര്യം ചെയ്യ് ഉച്ചത്തിൽ ജോൺ പീറ്റർ വിളിച്ച് നിലവിളിക്ക് ആ ശബ്ദത്തിനിടയ്ക്ക് ഞാൻ കൂട്ടു വിളിക്കാം ജോൺ പീറ്റർ ജോൺ പീറ്റർ വാതിൽ തുറക്ക് ജോൺ പീറ്റർ ജോൺ പീറ്റർ ജോൺ പീറ്റർ വാതിൽ തുറക്ക് സംതിങ് റോങ് ജോൺ പീറ്റർ വാതിൽ തുറക്ക് ജോൺ പീറ്റർ ജോൺ പീറ്റർ എടാ പിശാചേ വാതിൽ തുറക്ക് ഇനി സെലിൻ രക്ഷപ്പെടണമെങ്കിൽ ജോൺ പീറ്റർ കൊന്നേ മതിയാവും നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് അവനെ നശിപ്പിക്കണം വരൂ അവനെ അവിടെ നിന്ന് കണ്ടുപിടിക്കാം Thank you.
Yeah.